ഹായ്, നമസ്കാരം. ഞാൻ സാമുവൽ ജോർജ്. നമുക്കറിയാം, ശാസ്ത്രം നമുക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് സാങ്കേതിക വിദ്യ വളരെയധികം ഉയർന്നു നിൽക്കുന്ന പുരോഗതി പ്രാപിച്ച ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ടെക്നോളജിയാണ്. അത്രയേറെ ശാസ്ത്രം വളർന്നു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ശാസ്ത്രത്തിൻ്റെ വളർച്ച മൂലം മനുഷ്യർക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ ധാരാളമാണ്. അതും ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം, ഒരുപാടുണ്ട്. എന്നാൽ ശാസ്ത്രത്തിൻ്റെ തിന്മകൾ, അതായത് ശാസ്ത്രം മനുഷ്യർക്ക് ചെയ്തിട്ടുള്ള ദ്രോഹം എന്തുമാത്രമുണ്ട് അല്ലെങ്കിൽ എത്രയുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. കാരണം ശാസ്ത്രത്തിനെതിരെ പറയാൻ എല്ലാവർക്കും പേടിയാണ്. അതിനുമുമ്പ് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും മനസ്സിലെ ഒരു ധാരണ, നമ്മിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ ശാസ്ത്രം എന്ന് പറഞ്ഞ ദൈവത്തിന് തുല്യമായ ഒരു ശക്തിയായിട്ടാണ് അവർ കൊണ്ട് അതിനെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. അവർ പറയുന്നത് എല്ലാം സയൻസാണ്, എല്ലാം ശാസ്ത്രമാണെന്നുള്ളതാണ്. എന്താണ് ഈ ശാസ്ത്രം? ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനും ചെയ്യാനുമുള്ള കഴിവാണ്, എന്തെങ്കിലും തിരിച്ചറിയാനുള്ള കഴിവാണ്. അല്ലാതെ മറ്റൊന്നുമല്ല ഈ ശാസ്ത്രം. നമ്മുടെ തന്നെ മനസ്സിന്റെ പവർ കൊണ്ട്, ശക്തി കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്ന ചില കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങളുമാണ്. അതിനുപയോഗിക്കുന്ന ടെക്നോളജിയാണ് ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. അല്ലാതെ നമ്മിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മറ്റൊരു ഒരു എന്റിറ്റി ഒന്നും അല്ല ഈ ശാസ്ത്രം. അങ്ങനെ പലരും ധരിക്കുന്നുണ്ട്, ശാസ്ത്രത്തിന് ഒരു ഡിഫറൻറ്റ് എന്റിറ്റി ആയിട്ടോ ഒരു മറ്റൊരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ നമ്മിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നമ്മൾ ആരാധനയോട് നോക്കിക്കാണേണ്ട എന്തോ ഒന്നാണ് ശാസ്ത്രം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്. അങ്ങനെ ചിന്തിക്കരുത്. ശാസ്ത്രം നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ തന്നെ ചിന്തിക്കാനും ചെയ്യാനുമുള്ള കഴിവാണ് ശാസ്ത്രം, അല്ല നിങ്ങളിൽ നിന്ന് വേറിരിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് അത് തിരിച്ചറിയാം. അപ്പോൾ ഈ ശാസ്ത്രം നമുക്ക് ചെയ്തിട്ടുള്ള നന്മകൾ ഒരുപാടുണ്ട്. എന്നാൽ ശാസ്ത്രം ചെയ്തിട്ടുള്ള തിന്മകളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, പലർക്കും പറയാൻ പേടിയാണ്. കാര്യം ഇപ്പോൾ ഒരാൾ ശാസ്ത്രത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ പഴഞ്ചൻ, ഇവൻ പഴഞ്ചനാണ്, ഇവൻ ശാസ്ത്രത്തിനെതിരെ പറയുന്നത്, അയ്യോ കണ്ടില്ലേ എന്ന് പറയും. പക്ഷെ ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞല്ലേ ജീവിക്കേണ്ടത്. അപ്പോൾ ശാസ്ത്രം മനുഷ്യർക്ക് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളിൽ പ്രധാനപ്പെട്ട നാലഞ്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്പർ വൺ, നമുക്ക് ഈ ഭൂമിയിൽ ശ്വസിക്കാൻ നല്ല ഒന്നാം ക്ലാസ് ശുദ്ധവായു ഉണ്ടായിരുന്നു. എന്നാൽ ശാസ്ത്രം വളർന്നതോടുകൂടി ആ വായു മലിനപ്പെട്ടു. മലിനപ്പെട്ട വായു ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന ഈ അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് അവർക്ക് അന്തരീക്ഷ വായു കൊടുക്കാതെ പകരം പ്യുവർ ഓക്സിജൻ കൊടുക്കുന്ന എന്തിനാണ്? ഈ അന്തരീക്ഷ വായുവിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉള്ളിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പ്യൂരിഫൈ ചെയ്ത ഓക്സിജൻ കൊടുക്കുന്നത്. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ശാസ്ത്രം ഡെവലപ്പായതുകൊണ്ടാണ്. ഇവിടുത്തെ വിഷപ്പുക തുപ്പുന്ന ഫാക്ടറികളും അതേപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷൻസും മറ്റൊരുപാട് ഒരുപാട് രീതിയിൽ നമ്മുടെ ഈ അന്തരീക്ഷ വായുവിനെ മലിനപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ. ഇപ്പം വായുവില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ സാധിക്കും? നമുക്ക് കമ്പ്യൂട്ടറില്ലാതെയും കറണ്ടില്ലാതെയും ഒക്കെ നമുക്ക് ജീവിക്കാം. വായുവില്ലാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ, ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത പ്രകൃതി ശുദ്ധമായ രീതിയിൽ അതിനെ നിലനിർത്താൻ, നമുക്കറിയാം ശുദ്ധവായു നിലനിർത്താൻ വേണ്ടിയാണ് ഈ പ്രകൃതിയിൽ ഇത്രയേറെ മരങ്ങളുള്ളത്. ആ മരങ്ങളാണ് നമുക്ക് ധാരാളമായിട്ടുള്ള ഓക്സിജന്റെ സപ്ലൈ ഉണ്ടാക്കിത്തരുന്നത്. ഈ മരങ്ങളും വെട്ടി നശിപ്പിച്ച് അത് വെട്ടിക്കൂട്ടി തീയിട്ട് ഫാക്ടറി ഉണ്ടാക്കി വണ്ടികൾ ഉണ്ടാക്കി അത് തുപ്പുന്ന വിഷപ്പുകയും എല്ലാം കൂടെ ചേർന്ന് അതുപോലെ തന്നെ ധാരാളം ധാരാളം മറ്റു പരീക്ഷണങ്ങൾ അതുപോലെ നടത്തി വായുവിനെ മലിനപ്പെടുത്തുന്ന പരിപാടി ഈ പ്ലാസ്റ്റിക് കത്തിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഒരുപാട് ഒരുപാട് തരത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത നമ്മുടെ ജീവന്റെ അടിസ്ഥാനം തന്നെയായ വായുവിനെ മലിനപ്പെടുത്തിയതാണ് ശാസ്ത്രം ചെയ്ത ഒന്നാമത്തെ ദ്രോഹം. രണ്ടാമത്തേത്, വായു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം വേണ്ടതെന്താണ്? വെള്ളം. വെള്ളമില്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ പറ്റില്ല. ശാസ്ത്രം വെള്ളവും മലിനപ്പെടുത്തി. കടലും കായലും പുഴകളും കുളങ്ങളും മാത്രമല്ല, കിണറ്റിലെ വെള്ളം വരെ മലിനമായി. നിങ്ങൾക്കറിയാം ഇന്ന് പ്യൂരിഫൈഡ് വാട്ടർ എന്ന് പറയുന്ന സാധനം പ്ലാസ്റ്റിക് ഉപ്പുകളിൽ കൊണ്ടുവന്ന് വിളിക്കുകയാണ്. പഴയ കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഒരുപാട് മുമ്പോട്ട് പോകണ്ട, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പുഴകളിൽ നിന്നുള്ള വെള്ളം കോരിക്കൊണ്ടുവന്ന് കുടിക്കുകയും ആ വെള്ളത്തിൽ തന്നെ ചോറ് വെച്ച് കഴിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത്ര നല്ല ശുദ്ധജലമായിരുന്നു പല നദികളിലും, എല്ലാ നദികളിലും അല്ല, ചില നദികളിൽ ഒഴുകിക്കൊണ്ടിരുന്നു. അത്ര നല്ല പ്യുവർ വെള്ളം നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തിട്ട് വരെ കാണാം ആ പുഴയുടെ അത്ര ശുദ്ധജലമാണ്. കാര്യം മാലിന്യമില്ല, നല്ല രീതിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ പുഴയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടോ നമ്മൾ ചോറ് വെച്ച് കഴിച്ചാൽ നമ്മൾ മിക്കവാറും ഒരു ദിവസം വടിയായിപ്പോ. ഈവൻ കടൽ, ഇത്ര വിശാലമായ കടൽ,
കടലിലേക്ക് എത്രയധികം മാലിന്യമാണ് നമ്മൾ കൊണ്ട് തള്ളുന്നത്. കടലിലേക്ക് മാലിന്യം തള്ളി നമ്മൾ അവിടെ വളരുന്ന ജീവജാലങ്ങളെ ദ്രോഹിക്കുകയാണ്. ആ ജീവജാലങ്ങളെ നമ്മൾ പിടിച്ച് കഴിക്കും. നമ്മൾ മത്തിയ മീനും അവിടുത്തെ ഉള്ള കടൽ ജീവികളെ പിടിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഈ മാലിന്യങ്ങളൊക്കെ തിരിച്ച് നമ്മുടെ ദേഹത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ വായുവിനെ മലിനമാക്കിയ ശാസ്ത്രം വെള്ളവും മലിനമാക്കി. വായുവും വെള്ളവും ഇല്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ സാധിക്കില്ല. ഇനി മൂന്നാമത് ശാസ്ത്രം മലിനപ്പെടുത്തിയത് എന്താണ്? വായുവും വെള്ളവും കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് ആഹാരമാണ്. ആഹാരമില്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ എന്തെല്ലാം വേണ്ടെന്ന് വെച്ചാൽ ശരി, വായുവും വെള്ളവും ആഹാരവും ഇല്ലാതെ തുണിയില്ലാതെ നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം, തുണി കൊടുക്കാതെ നമുക്ക് ജീവിക്കാം, പക്ഷെ നമുക്ക് ആഹാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആഹാരവും ശാസ്ത്രം മലിനപ്പെടുത്തി. നിങ്ങൾക്കറിയാം മലിനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ കടകളിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന കുക്ക്ഡ് ഫുഡിന്റെ നേരത്തെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനത്തിന്റെ അല്ല, അതിനകത്തിൽ ഒരുപാട് ഐറ്റംസ് എക്സ്ട്രാ ചേർത്ത് മനുഷ്യനെ കൊല്ലാനുള്ള സാധനമൊക്കെ അതിനകത്തിലുണ്ട്. അതല്ല, നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന മരങ്ങളെ വരെ മലിനപ്പെടുത്തി. നാച്ചുറലായിട്ട് വളർന്നു വന്നിരുന്ന മാവിനെയൊക്കെ പിടിച്ച് അവര് അതിനെ സങ്കര ഇനമാക്കി. ആ മാങ്ങ, നമ്മൾ ചില മാവിലൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന മാങ്ങ എന്ന് പറഞ്ഞാൽ അത് വലുതായി വരുമ്പോൾ അതിന് അകം കറുത്തിരിക്കും, ബ്ലാക്ക്, തിന്നാൻ കൊള്ളില്ല. പുറമേ പച്ച, മുറിച്ചു കഴിഞ്ഞാൽ ഒരു കാശിന് കൊള്ളില്ല. കാര്യം എന്താണ്? ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ മരങ്ങളെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെയും, എന്തിനാ നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ ഈ കോഴിയിറച്ചി, നമ്മുടെ സ്വന്തം വീട്ടിൽ വളർത്തുന്ന കോഴിയെയാണ് നമ്മൾ കൊന്നു തിന്നുന്നത്. ഇന്ന് നമ്മൾ കഴിക്കുന്ന കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോഴിയുടെ ഒരു ഷേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. അത് ഹോർമോണൊക്കെ കുത്തിവെച്ച് ഒരു പെട്ടെന്ന് വളർന്ന് വലുതായി മനുഷ്യൻ തിന്നത്തക്ക രൂപത്തിൽ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള സാധനം കഴിച്ചാണ് നമുക്ക് കൂടുതൽ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ഭക്ഷണ പദാർത്ഥവും ഇന്നത്തെ കാലത്ത് വിശ്വസിച്ച് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് മേടിച്ച് കഴിക്കാൻ പറ്റില്ല. എല്ലാത്തിനകത്തിലും മയമാണ്. പഴയ കാലത്ത് മീൻ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ മീൻ ഐസിട്ട മീൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങില്ല. വീട്ടിൽ നിന്ന് ഇവിടെ ഐസിട്ട മീൻ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ, പിടിച്ചുകൊണ്ട് വന്ന കടലിൽ നിന്ന് കൊണ്ടുവരുന്ന മീൻ അതാത് ദിവസം തന്നെ ഫ്രഷായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നത്. ഇന്ന് നമ്മൾ ജനിക്കുന്നതിന് മുമ്പം കാണ്ട് കടലിൽ പോയ ബോട്ടും കപ്പലും ഒക്കെയാണ് മീൻ പിടിച്ചോണ്ട് വന്ന് ഇവിടെ വയ്ക്കുന്നത്. അത് കോൾഡ് സ്റ്റോറേജിലും കയറ്റി, കെമിക്കലും കയറ്റി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ശാസ്ത്രം ഡെവലപ്പായതുകൊണ്ട് മനുഷ്യർക്കുണ്ടായ മൂന്നാമത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് ആഹാരത്തിനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് പറയുമ്പോൾ നിരീശ്വരവാദികളോട് ഞാനൊരു കാര്യം പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നത്. ശാസ്ത്രത്തെ വിശ്വസിക്കാൻ തുടങ്ങിയതോടുകൂടി ഒന്നും വിശ്വസിക്കാൻ പറ്റാതായി. വായുവിനെ വിശ്വസിക്കാൻ പറ്റില്ല, വെള്ളത്തെ വിശ്വസിക്കാൻ പറ്റില്ല, ആഹാരത്തെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ മൂന്ന് സാധനം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. ശാസ്ത്രം ഡെവലപ്പ് ആയതുകൊണ്ട് ഈ മൂന്ന് സാധനങ്ങളെ ഇന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. ഒരു സംശയമില്ലല്ലോ കാര്യത്തിൽ. നാലാമത്തേത്, മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു. നാലാമത് ശാസ്ത്രം നമുക്ക് ചെയ്ത ദ്രോഹം എന്ന് പറയുന്നത് എക്സർസൈസാണ്, വ്യായാമം. പഴയ കാലത്ത് ആൾക്കാർ നന്നായിട്ട് വ്യായാമം ചെയ്തിരുന്നു. വ്യായാമം ചെയ്യാനായിട്ട് അവർക്ക് പ്രത്യേകിച്ചെങ്ങും പോകേണ്ട കാര്യമില്ല, അവരവരുടെ ജോലി ചെയ്താൽ മാത്രം മതി. ഇപ്പം അടുക്കളയിലുള്ള ഒരു സ്ത്രീ, അടുക്കള ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ, അവർ അടുക്കളപ്പണി ചെയ്താൽ മതി. അവർ ധാരാളം വ്യായാമം അവിടെ ചെയ്യുന്നുണ്ട്. അതായത് അവർ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു, അവർ അരയ്ക്കുന്നു, അവർ ഇടിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ. ഇന്നത്തെ കാലത്ത് അടുക്കളയിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കുറെ പൊടിയെടുത്ത് കലക്കുക, ഒരു ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം കിട്ടും. അതായത് കായികമായിട്ട് ഒന്ന് ഇരിക്കേണ്ട കാര്യമില്ല. പഴയ കാലത്തെ ആൾക്കാർ തേങ്ങ ചിരകാൻ വേണ്ടി നിലത്തിടുന്ന ഒരു ചിരവയാണ് ഉപയോഗിച്ചിട്ടിരുന്നത്. ഇപ്പം അതും വേണ്ട, നിന്നുകൊണ്ട് ചിരകാം, അതിനുള്ള സാധനമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രങ്ങളുടെ ആധിക്യം മൂലം മനുഷ്യനെ മടിയനാക്കി ശാസ്ത്രം മാറ്റി. മടിയനായി മാറിയ മനുഷ്യൻ കഴിക്കുന്നത് മാലിന്യം കലർന്ന ഭക്ഷണം, അതേപോലെ തന്നെ അവൻ ശ്വസിക്കുന്നത് മാലിന്യം കലർന്ന വായു, അവൻ കുടിക്കുന്നത് മാലിന്യമുള്ള വെള്ളം. അതുകൊണ്ട് എന്തായി? മനുഷ്യർക്ക് മൊത്തത്തിൽ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള രോഗമില്ലാത്ത ഒരു വ്യക്തി ഈ ഭൂമിയിലില്ല. അവിടെയും ശാസ്ത്രമാണ് വീണ്ടും മുതലെടുപ്പ് നടത്തി മനുഷ്യനെ ചതിക്കുന്നത്. ആശുപത്രികൾ ഉണ്ടാക്കുന്നു, മരുന്നുകൾ ഉണ്ടാക്കുന്നു, പുതിയ പുതിയ യന്ത്രങ്ങൾ, രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കും തോറും രോഗങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയും രോഗമൊട്ട് മാറുന്നുമില്ല. ഒരു ആശുപത്രിയിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾ ചാകുന്നവരെ ആശുപത്രി കയറി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലും അയാൾക്ക് രോഗം മാറില്ല. കാര്യം അയാൾ കഴിക്കുന്ന ഭക്ഷണം വിഷം, അയാൾ കുടിക്കുന്ന വെള്ളം വിഷം, ശ്വസിക്കുന്ന വായു വിഷം, അതേപോലെ തന്നെ അയാൾക്ക് കൊടുക്കുന്ന മരുന്ന് പോലും തരികട മരുന്നുകളാണ്. കാര്യം അത് കഴിച്ചു കഴിഞ്ഞാലും അസുഖം മാറരുത് എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ പോകുക. കാര്യം അവൻ രോഗിയായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്ഥാപനം ഓടുകയുള്ളൂ. അപ്പോൾ നമ്മളെ
വ്യായാമം പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് കൊണ്ടുവന്ന് ശാസ്ത്രം ആക്കി തീർത്തു. നമ്മളെ രോഗികളാക്കി നിലനിർത്തുന്ന ഒരു ടെൻഡൻസി, അതാണ് നമ്മൾ യന്ത്രവൽക്കരണത്തിലൂടെ നമുക്ക് സംഭവിക്കുന്നത്. നമ്മളെ പണ്ടൊരു ടി വി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് ചെയ്യുന്നതിന്റെ സ്വിച്ചും തുറന്നു വരും. ഇന്ന് അത് വേണ്ട, കിടക്കുന്നിടത്ത് കിടന്നുകൊണ്ട് റിമോട്ടിൽ ഞെക്കി കഴിഞ്ഞാൽ അതായിക്കോളും. ഇനിയിപ്പം കുറെ പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ തന്നെ ഓഫാവുന്ന സാധനം, നോക്കിക്കഴിഞ്ഞാൽ തുറങ്ങുന്ന സാധനം, നമ്മളങ്ങനെ കിടന്ന് കിടന്ന് പിന്നെ അവസാനം എഴുന്നേക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഇനി അടുത്തതായിട്ട് ശാസ്ത്രം ചെയ്തു വെച്ചിരിക്കുന്ന അഞ്ചാമത്തെ കാര്യം എന്താണ്? ഒരു ചെറിയ കാര്യമാണ്. നമ്മൾ നിർബന്ധപൂർവ്വം എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു വ്യായാമം ഉണ്ടായിരുന്നു എല്ലാ ആൾക്കാരും. എന്താണെന്ന് അറിയാമോ? നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. രാവിലെ ലാട്ടറിൽ പോകുന്ന കാര്യമാണ്. നമ്മൾ രാവിലെ ലാട്ടറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വണ്ടി ഇരുന്നിരുന്നത്? നമ്മൾ ഒരു പെർഫെക്റ്റ് സിറ്റിംഗ് ആണ്. നമ്മൾ നിലത്ത് കുത്തിയിരുന്നാണ് നമ്മൾ വിസർജിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ശാസ്ത്രം പറഞ്ഞ് അങ്ങനെയൊന്നും വലിയ പാടുപെടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കസേര തരാം എന്ന് പറഞ്ഞാണ് അവർ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടാക്കിയത്. ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എത്ര ആൾക്കാർക്ക് നിലത്ത് കുത്തിയിരിക്കാൻ സാധിക്കും? എത്ര പേർക്ക് പറ്റും? ഇപ്പം നമ്മൾ ഒരു 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു 9 പേർക്കും നിലത്ത് കുത്തിയിരിക്കാൻ പറ്റില്ല. അഥവാ കുത്തിയിരുന്നാൽ 1-2 സെക്കൻഡ് കൊണ്ട് തിരിച്ച് ആടി വരുന്നേ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിലൊക്കെ പോയി ഇങ്ങനെ കുത്തിയിരുന്ന് മണിക്കൂറുകളിലിരിക്കും പാട്ടൊക്കെ പാടിക്കൊണ്ട്, ഒരു പ്രശ്നവുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഡെയിലി എക്സസൈസ് ആണ്. നമ്മൾ നിർബന്ധപൂർവ്വം നമ്മുടെ തന്നെ പോലും യാതൊരു പരിശ്രമവുമില്ല നമ്മൾ ചെയ്തു പോകുന്ന ഒന്ന്, അതും ശാസ്ത്രം തടഞ്ഞു. ഇനി ആറാമത്തേത് എന്താണ്? ആറാമത്തേത്, ഈ ലോകത്ത് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഏത് നിമിഷവും പൊട്ടിത്തകരാവുന്ന അല്ലെങ്കിൽ ഇല്ലാതാകാവുന്ന കത്തിച്ചാമ്പലാകാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ലോകത്തുണ്ടാക്കി വച്ചിരിക്കുന്ന അണുബോംബുകളും മറ്റ് രാസായുധങ്ങളും അണുനിലയങ്ങളും, അതേപോലെ തന്നെ ചെറിയൊരു ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വിഷം അന്തരീക്ഷത്തിലേക്ക് പടർത്തിവിടുന്ന ഫാക്ടറികളും ഒക്കെ ആയിട്ട് ഈ ലോകം മുഴുവൻ ഒരു ബോംബിന്റെ മുകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ശാസ്ത്രത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. അതായത് നമുക്ക് 1 സെക്കൻഡ് പോലും, ഒരു ചിന്തിക്കുന്ന വ്യക്തിക്ക് 1 സെക്കൻഡ് പോലും വിശ്വസിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു ഭ്രാന്തൻ നേതാവിന് ഇന്ന് ഞാനിവിടെ നശിപ്പിക്കുമെന്ന് അവരുടെ മനസ്സിൽ തോന്നി അവൻ പോയി 5-6 ബോംബ് അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. അതേപോലെ തന്നെ എത്രയോ അണുനിലയങ്ങൾ നിങ്ങൾക്കറിയാം, വൈദ്യുതി ഉണ്ടാക്കാനും അതിനുമൊക്കെ ആയിട്ട് അണുനിലയങ്ങളുണ്ട്. ആ അണുനിലയങ്ങൾ തകർന്നാലത്തെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ട്. നമ്മളിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്റർ ആണെങ്കിൽ പോലും അതിൻ്റെ വരെ ഇഫക്റ്റ് നമുക്ക് കിട്ടും. ആ രീതിയിലുള്ള കെമിക്കൽ ന്യൂക്ലിയർ പ്ലാന്റുകളും വെപ്പൺസുമാണ് ഈ ഭൂമിയിൽ നിന്നുള്ളത്. ശാസ്ത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ ശാസ്ത്രം യഥാർത്ഥത്തിൽ നമുക്ക് നന്മയാണോ അതോ തിന്മയാണോ ചെയ്തതെന്ന്. ബുദ്ധിയുള്ളവർ മാത്രം ആലോചിച്ചാൽ മതി, ബുദ്ധിയില്ലാത്തവർ ശാസ്ത്രത്തിനെ പൂജിക്കട്ടെ. ശാസ്ത്രത്തിനെ എവിടെയായിരുന്നു നിർത്തേണ്ടത്, ശാസ്ത്രം എവിടെ വരെ ആകാമായിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാണ്. നന്ദി, നമസ്കാരം.